الحمد لله الحمد لله الواحد القهار العزيز الغفار نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد وإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون إن في اختلاف الليل والنهار وما خلق الله في السماوات وما خلق الله في السماوات والأرض لآيات لقوم يتقون سنهاد النيرايا സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും പ്രത്യക്ഷങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നല്ല മുത്തക്കീങ്ങളായി കഴിയാൻ തീവ്രമായി പരിശ്രമിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ ദാസന്മാരായ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഹിജ്റ വർഷം 1445 മുഹറം മാസം 3 എന്ന് പറഞ്ഞാൽ ചാന്ദ്രിക വർഷവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വർഷങ്ങൾ തീയതികളൊക്കെ അത്ര കൃത്യമായ രൂപത്തിൽ കണക്കാക്കിയിരുന്നില്ല. ഏറെക്കുറെ അവരവലംബിച്ചിരുന്നത് ആമുൽഫിൽ എന്ന് പറയുന്ന ആനക്കലഹ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ
ഭരണകാലത്തൊരു സംഭവമുണ്ടായി. അദ്ദേഹം അമീറുൽ മുഅ്മിനീനായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഗവർണറായിരുന്ന പ്രഗത്ഭനായ അബൂ മൂസൽ അശ്ശേറി റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ കത്ത് പ്രധാനമായും ഈ തീയതികളും കാലവും സംബന്ധിച്ചുള്ള വർഷവും സംബന്ധിച്ചുള്ള വിഷയമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലഭിക്കുന്ന കത്തുകളും മറ്റുമൊക്കെ ഭരണപരമായും മറ്റുമൊക്കെ ലഭിക്കുന്ന കത്തുകൾ, ആ കത്തുകളിൽ ഒരു കൊല്ലവും തീയതിയും ഒന്നും രേഖപ്പെടുത്താത്തത് കൊണ്ട് അതിൻ്റെ മുൻഗണനാക്രമങ്ങൾ നിശ്ചയിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെ ഭരണ നിർവഹണത്തിന് ഒരു കൊല്ലവും തീയതിയും ഇല്ലാത്തതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണറായ അബൂ മൂസൽ അശ്ശേരി ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയായ ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതി. കത്ത് ലഭിച്ച ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നത്തെ പ്രധാന സഹാബികളെയൊക്കെ വിളിച്ചിരുത്തി ഒരു ശൂറ കൂടുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കൊല്ലക്കണക്ക് വേണം. ഒരു കൊല്ലവും തീയതിയും ഒക്കെ ഇങ്ങനെ നിശ്ചയിക്കുന്ന രൂപം ഉണ്ടാകും. അത് എങ്ങനെ എവിടെ തുടങ്ങണം എന്നതാണ് ഈ ശൂറയുടെ, ഈ ഒരു ക്യാബിനറ്റിൻ്റെ പ്രധാനമായ അജണ്ട എന്ന് പറയുന്നത്. അങ്ങനെ ആ കൂടിയ സഹാബികളും പല അഭിപ്രായങ്ങളും പറഞ്ഞു. എവിടെ തുടങ്ങണം എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതൊന്ന് നമുക്കൊരു കാര്യമാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അടിസ്ഥാനമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വർഷാരംഭം കുറിക്കാം. ഒരു വർഷം അവിടെ നിന്ന് തുടങ്ങാം. രണ്ടാമതൊരു അഭിപ്രായം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ് ലഭിച്ച അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്, അവിടെ മുതൽ ആക്കാം നമുക്ക് എന്നാണ്. എന്നാൽ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മറ്റു ചില സഹാബികൾ പറഞ്ഞു, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹിജ്റ. ആ ഹിജ്റ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വർഷങ്ങൾ തുടങ്ങാം എന്ന് തീരുമാനിച്ചു എന്ന് ചർച്ച ചെയ്തു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ അവസാനം പറഞ്ഞതാണ് അംഗീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് വർഷത്തെ എണ്ണി തുടങ്ങാം. ഇനി എവിടെ ഏത് മാസം എന്നതാണ് പിന്നീടുള്ള ചർച്ച. അപ്പോഴും കുറേ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, റമദാൻ ആകാം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ആ മാസമാണ്, അതുപോലെ റബീഉൽ അവ്വൽ ആകാം, അങ്ങനെ പല അഭിപ്രായവും പറഞ്ഞു. പക്ഷെ അവിടെയും പിന്നീട് സ്വീകരിക്കപ്പെട്ടത് അത് മുഹറം മാസമാക്കാം എന്നാണ്. അങ്ങനെ മുഹറം മാസം ഒന്നായി, ദുൽഹജ്ജ് മാസം അവസാനത്തെ മാസമായും നിശ്ചയിച്ചു കൊണ്ടുള്ള ഹിജ്റ വർഷ ആരംഭം കണക്ക് പ്രകാരം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ വർഷങ്ങളെ കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ സൂര്യനെ ഭൂമി വലയം ചെയ്യുന്ന അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ സൗരവർഷം ആരംഭിക്കുന്നത്, തുടർന്ന് എണ്ണുന്നത്. അത് ജനുവരി തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്നു. അതുപോലെ ചന്ദ്രൻ ഭൂമിയെ വലയം ചെയ്യുന്നതുമായി ചുറ്റുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് ചാന്ദ്രിക വർഷം. അതാണ് പിന്നീട് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് മുഹറം തുടങ്ങിയിട്ട് ദുൽഹജ്ജിൽ അവസാനിക്കുന്ന 12 മാസങ്ങളുടെ ഗണത്തിലാണ് പ്രസിദ്ധിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം, ഇതൊരു രേഖപ്പെടുത്തി വെച്ച് ഇങ്ങനെ കണക്കാക്കി വന്നത് ഹിജ്റ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ ഹിജ്റയുമായി ബന്ധപ്പെടുത്തിയും
ഈസാ നബി അലൈഹിസ്സലാമിന്റെ യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എ ഡി ബി സി തുടങ്ങിയ രൂപത്തിലുള്ള സൗരവർഷവും നമ്മൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ വർഷവും മാസവും കാലവും ഒക്കെ അള്ളാഹു നേരത്തെ നിശ്ചയിച്ചതാണ്. നിശ്ചയമായും മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിന്റെ അടുത്ത് 12 യൗമ ഖലഖ സമാവാത്തി ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാത്തി വൽ അർദ്. അള്ളാഹു ഈ പ്രപഞ്ചം ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച ദിവസത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചതാണ് എന്ന് പറഞ്ഞാൽ അന്ന് തീരുമാനിച്ചതാണ്. ആ രൂപത്തിലുള്ള ഒരു പ്രാപഞ്ചിക പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നിമിഷങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും യുഗാന്തരങ്ങളും ഉണ്ടാകുന്നത്. അപ്പം അത് എണ്ണി തെട്ടപ്പെടുത്തുന്ന രൂപം നമ്മൾ പിന്നീട് നമ്മുടേതായ ചില ചരിത്ര സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നിശ്ചയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ അവസ്ഥകളും വ്യവസ്ഥകളും അതിൻ്റെ ചലനങ്ങളും യഥാർത്ഥത്തിൽ ഭൂമിയെയും ഭൂമിയിലെ ഗതിവിഗതികളെയും ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും ഒക്കെ ബാധിക്കുന്നതാ. ഇപ്പൊ സൂര്യന്റെ ശോഭയാണ് നമുക്ക് വെളിച്ചവും ഊർജവും നൽകുന്നത്. ചന്ദ്രൻ സൂര്യന്റെ ശോഭയാൽ പ്രകാശിക്കുന്നത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ രാവും പകലും മാറി മാറി വരുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും ഭ്രമണപഥത്തെ ആശ്രയിച്ചാണ്. കൊല്ലങ്ങൾ മാറി വരുന്നതും ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിയാണ്. ഇതൊക്കെ നമുക്കറിയാലോ, ഇതൊക്കെ ഹക്കാണ്, യാഥാർത്ഥ്യമാണ്, ശാസ്ത്രീയമാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നതും ഈ തന്നെയാണ്. സൂര്യനെ ഒരു തിളങ്ങുന്ന ശോഭയാക്കിയവൻ അല്ലാഹുവാണ്. വൽ ഖമറ നൂറൻ, ചന്ദ്രനെ അവനൊരു പ്രകാശമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അല്ല പറയുക, വ ഖദ്ദറഹു മനാസില, അതിന് അവൻ ചില ഘട്ടങ്ങൾ സ്ഥാനങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, എങ്ങനെ എങ്ങനെ നമുക്കറിയാലോ ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് നമുക്കറിയാം. അതിൻ്റെ ഭ്രമണപഥങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ ശാസ്ത്രീയമായ വിഷയമായി നമ്മൾ പരിഗണിക്കുന്നുണ്ട് എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, വ ഖദ്ദറഹു മനാസില, അതിനൊക്കെ നിർണിതമായ ചില വ്യവസ്ഥകളും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയൊന്ന്, ലിത്താലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണം കണക്കാക്കുന്നതിനും അറിയുന്നതിനും വേണ്ടിയാണ്. കൊല്ലം തിരിയണമല്ലോ, അതിങ്ങനെ മനസ്സിലാവണമല്ലോ, അത് കണക്കാക്കുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഭാസം പ്രപഞ്ചത്തിൽ സംഭവിക്കുക. ഇന്ന വിഖ്തിലാഫിൽ ലൈലി വൻ നഹാരി വമാ ഖലഖല്ലാഹു ബിസ്സമാവാത്തി വൽ അർളി ലായാത്തിൽ ഖൗമി യത്തഖൂൻ. ഇന്ന വിഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, തീർച്ചയായും രാത്രിയും പകലും വ്യത്യാസപ്പെടുന്നതിൽ ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളവയിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ ഇത് ദൃഷ്ടാന്തമുണ്ട്. ഇതിങ്ങനെ വെറുതെ ഓട്ടോമാറ്റിക്കലായി നടക്കുകയല്ല, ഇതൊക്കെ വെറുതെ മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്, ഇത് വെറുതെ അങ്ങ് സൃഷ്ടിച്ച് കുറേ സൂര്യൻ അവിടെ, ചന്ദ്രൻ അവിടെ, നക്ഷത്രം അവിടെ, അങ്ങനെ കുറേ ഗോളങ്ങൾ, ഗാലക്സികൾ, ഇല്ല ഇങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ വെറുതെ അവിടെ പഠിച്ചിട്ടൊന്നുമല്ല. നിങ്ങളിങ്ങനെ ജീവിക്കുമ്പോൾ നേരം വെളുക്കുന്ന മോന്തിയാകുന്ന, അല്ലേ, രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്ന, രാത്രിയാകുന്നു, പാതിരിയാകുന്ന, പ്രഭാതം പൊട്ടിവിടുന്നു, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെറുതെ അങ്ങ് സംഭവിച്ചുകൂടിയാണോ? അതാന്ന് പറഞ്ഞത് ബിൽഹഖി യുഫസ്സിലുള്ള ആയത്തിനെ കൗമിയാലമോൻ, വിവരമുള്ള അറിവുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വതആല
വളരെ കൃത്യമായി നമുക്കത് വിശദീകരിച്ച് തരികയാണ്. ഇതിലൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. വെറുതെ ഉണ്ടാകുന്നതല്ല ഇതൊന്നും എന്നർത്ഥം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയ പ്രാപഞ്ചിക പ്രതിഭാസമാണ് മാസങ്ങളും വർഷങ്ങളും യുഗാന്തരങ്ങളും ഒക്കെ. അല്ലാഹു തയ്യാറാക്കിയ ചില പ്രതിഭാസങ്ങളാണ്. അപ്പം മനുഷ്യ നിയന്ത്രണത്തിന് അതീതമാണ് ഇതൊക്കെ. കാലത്തിൽ നമ്മളിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു, ഹിജ്റയിൽ 1444 കഴിഞ്ഞു, 1445 പ്രവേശിച്ചു. ഇതൊന്നും നമ്മളുടെ പരിധിപ്പെട്ടല്ല. ഒരു നിമിഷം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുമോ? ഒരു മണിക്കൂർ തൽക്കാലം പ്രശ്നെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലും ബാറ്ററി, പിന്നെ ക്ലോക്കിന്റെ ബാറ്ററി മാറ്റിയിട്ട് കുറച്ചു നേരം പിടിച്ച് ക്ലോക്ക് തിരിയുന്നത് നിർത്താം. പക്ഷെ ഹക്ക്, യാഥാർത്ഥ്യം, ദിവസത്തെ നിമിഷങ്ങളെ, ഒരു നിമിഷത്തെ, ഒരു മണിക്കൂറിനെ, ഒരാഴ്ച നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ലല്ലോ. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ കഴിവുകൾക്ക്, നിയന്ത്രണങ്ങൾക്ക് അതീതമായി നടക്കുന്ന ചില പ്രതിഭാസങ്ങളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലഗതിയിൽ എണ്ണമറ്റ കോടാനകോടി ജീവജാലങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, അതിൻ്റെ ഒരു ഒരു ജീവി നമ്മൾ. നമ്മൾ ഭയങ്കര അഹങ്കാരമൊക്കെ നടിക്കുന്നുണ്ടല്ലോ. ഒരുപാട് കോടാനകോടി ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള ഒരു ജീവിയാണ് നമ്മൾ. മനുഷ്യനായ നമ്മളും ഇങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഇന്നിപ്പോ ഇപ്പം നമ്മളാ ജീവിക്കുന്നത് ഇവിടെ. ഇന്നലെ വേറെ ഒരു കൂട്ടരായിരുന്നു ഇവിടെ ജീവിച്ചത്. ഇന്നലകളിൽ നമ്മളില്ല, വേറെ ഓരോ മനുഷ്യന്മാർ ഇവിടെ ജീവിച്ച് മരിച്ചുപോയി. ഇപ്പം നമ്മളാ ജീവിക്കുന്നത്. നാളെ വേറെ ഒരു കൂട്ടർ വരിക, നാളെ വേറെ ഒരു മനുഷ്യർ വരിക. നാളെ നമ്മളുണ്ടാവില്ല, പകരം വേറെ ചില ആളുകൾ ഇവിടെ വരും. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറയുക, ദുനിയാവ് മൂന്ന് ഘട്ടങ്ങളാണ്, മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ളത്. ഒന്ന് ഭൂതകാലം, അത് അതിനുള്ളതുമായി കഴിഞ്ഞുപോയി, കടന്നുപോയി, അത് കഴിഞ്ഞുപോയി. ഭൂതകാലം കഴിഞ്ഞു, ഇനി പിടിച്ച് വരാൻ കഴിയില്ല. ഇന്നലെ ഒരിക്കലും ഇനി മാറി വരില്ല, കഴിഞ്ഞ വർഷം ഒരിക്കലും ഇനി തിരിച്ചു വരില്ല. ഹിജ്റ 1444 കഴിഞ്ഞുപോയി, ഇനി ഒരിക്കലും ആ കൊല്ലം വരില്ല, ഒരു നിമിഷം ഇനി വരില്ല. ഭൂതകാലമാണ് ഒന്നാമത്തത്, അത് അതിൻ്റേത് കിട്ടത്, അതിൻ്റെ ഉള്ളതുമായി അത് കഴിഞ്ഞുപോയി. രണ്ടാമത്തത് ഭാവി കാലമാണ്, അത് ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല, അത് നമുക്ക് കിട്ടണമെന്നില്ല, നാളെ നമ്മൾ ഉണ്ടാവണമെന്നില്ല അല്ലേ. നാളെ എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം, ഒരു മനുഷ്യൻ്റെ മരണം? ഒമാ തദരി നഫ്സുൻ മാദാ തക്സബു ഗദൻ ഒമാ തദരി നഫ്സും ബി അയ്യർദിൻ തമൂത്. നാളെ എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നാളെ നിങ്ങൾ ഏതൊരു ഭൂമിയിൽ വെച്ചാണ് മരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നമ്മളൊക്കെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു നേതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ഇന്നലെ പൂർത്തീകരിക്കുക. അദ്ദേഹം ജനഹൃദയങ്ങളിൽ ജീവിച്ചൊരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രോഗം പിടിപെടുന്നു. അദ്ദേഹം മരിക്കാൻ നിശ്ചയിച്ച സ്ഥലം ബാംഗ്ലൂരുണ്ടെങ്കിലും ബാംഗ്ലൂരുവില്ല, അവിടെ ജീവിച്ചു, അവിടെ മരിച്ചു, അവിടെ വെച്ച് മരിച്ചു. കേരളത്തിലെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ മരണം എന്നാ നിശ്ചയിച്ചത് അവിടെ. ഒരാൾക്കും പറയാൻ പറ്റില്ല നിങ്ങൾ എവിടെ വെച്ചാൽ നാളെ മരിക്കുക എന്ന്, നാളെ എന്താ ചെയ്യാന്നുള്ളത്. ഹസനുൽ ബസ്രി റഹിമഹുള്ള അതാ പറഞ്ഞത്, ഭാവി അത് നിനക്ക് കിട്ടാനുണ്ടല്ല. ഇനിയിപ്പോ നാളെ അദ്ദേഹമില്ല, നമ്മളും മരിക്കും, പിന്നെ നമ്മളില്ല. എന്താണ് ഉണ്ടാവുക നാളെ, എത്ര അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മൂന്നാമത്തത് അദ്ദേഹം പറയുന്ന വർത്തമാനകാല, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഇക്കാലം. അതിലുള്ള അദ്ദേഹം പറയുക, ഇവിടെ പിടിച്ചോളി, നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു നിമിഷം, മിനിറ്റ്, മണിക്കൂർ, ആഴ്ച, വർഷമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ പിടിച്ചോ, ഇവിടെ നീ പ്രവർത്തിക്കുക, ഇവിടെ നീ മനോഹരമായി ജീവിക്കുക, ഇവിടെ സുഹൃത്തുക്കൾ കൊണ്ട് മനോഹരമാക്കുക ജീവിതത്തെ, ജീവിത പുരോഗതികൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഹിജ്റ 1444 കഴിയുമ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞുപോയി, നമ്മൾ 45 പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ 45 നമ്മൾ ജീവിക്കുന്ന കാലത്തെ
ഫലപ്രദമായും ശാസ്ത്രീയമായും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നതാണ്. വളരെ വേഗം നമ്മിൽ നിന്ന് അകന്നു പോകുന്നതാണ്, വളരെ വേഗം നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇതൊക്കെ വേഗം കഴിഞ്ഞു പോവുകയാണ് അല്ലേ? എത്ര വേഗം കഴിഞ്ഞു പോകുന്നത്! ഒരു കവിതാശകരമുണ്ടല്ലോ, നാലു നാൾ നീളുന്ന ജീവിതവുമായിട്ടാണ് ഞാൻ വന്നത്, അത് രണ്ടു നാൾ ആഗ്രഹിച്ചും രണ്ടു നാൾ പ്രതീക്ഷിച്ചും തീർന്നു പോയി. വളരെ വേഗം തീർന്നു പോയി. 10, 60, 50, 70 ഒക്കെ വയസ്സായവരുണ്ടല്ലോ, ആലോചിച്ച് നോക്കുക എത്ര വേഗം കഴിഞ്ഞു പോയത്, എത്ര വേഗം കഴിഞ്ഞു പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ മിനിറ്റും അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കി അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം. സുഹൃത്തുക്കൾ കൊണ്ട് ധന്യമാക്കണം അതിനെ. അതാണ് ഈ വർഷപ്പുലരിയിൽ പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക, നാളെ നമ്മുടെ ജീവിതത്തിൻ്റെ പോലും അവസ്ഥ എന്താണെന്നറിയില്ല. കാരണം സമൂഹം മാറി വരികയാണ്, ജീവിതം മാറി വരികയാണ്. ഓരോ കാലവും ഓരോ വർഷവും അതിന് മുമ്പുള്ളതിനേക്കാൾ മോശമായിരിക്കുന്ന, അങ്ങനല്ലേ? ഓരോ വർഷം കഴിയുമ്പോൾ മോശമായിരിക്കുന്ന ഈ വർഷം നമ്മൾ പരമാവധി സുഹൃത്തുക്കൾ ജീവിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ നോക്ക് ഇന്നത്തെ അവസ്ഥ നോക്ക്, ലൈംഗിക അതിക്രമങ്ങൾ, സാംസ്കാരിക അധപ്പതനങ്ങൾ ഓരോ വർഷം വരുമ്പോൾ കൂടിക്കൂടി വരികയല്ലേ? ഒരു 3, 5, 5, 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംസ്കാരമല്ല ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ നമ്മൾ കാണുന്നത്. അവരുടെ ജീവിത നിലവാരം മാറിയിട്ടുണ്ട്. കലാലയങ്ങൾ, ക്യാമ്പസുകൾ, അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളും പൊതു ഇടങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സാംസ്കാരികമായ അധപ്പതനം അതിൽ വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ വർഷം കൂടുന്തോറും അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഭയവും ഭീതിയും വ്യാകുലതകളും വർദ്ധിച്ചു വരുന്നില്ലേ? ഓരോ വർഷം കഴിയുമ്പോഴും എന്തായിരിക്കും നാളെ അടുത്ത വർഷം? അക്രമവും അരാജകത്വവും വർദ്ധിക്കുന്നു. നമ്മൾ നോക്ക്, ഇന്ന് ഒരു നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രഗത്ഭനായ ഒരു മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിലും ആ കൂട്ടത്തിൽ ശ്രദ്ധേയമായൊരു വാർത്തയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. എല്ലാ പത്രങ്ങളിലും ദൃശ്യശ്രവ്യ മീഡിയ, സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് കാണാം. മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് വംശീയ കലാപം നടത്തി, അവിടെ ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ നഗ്നരായി നടത്തിക്കൊണ്ടുപോയി, എന്നിട്ട് അവരെ ബലപ്രയോഗിച്ച് പാടത്ത് കൊണ്ടുപോയി നിഷ്ഠൂരമായി ലൈംഗികാതിക്രമം നടത്തി, അതിൻ്റെ ഞെട്ടിക്കുന്ന, എപ്പോഴായിരുന്നു നടന്നത്? നടന്നിട്ട് ഇന്നേക്ക് എത്രയായെന്നറിയോ? കഴിഞ്ഞ മെയ് 3 തുടങ്ങിയ കലാപത്തിന് 4 നടന്ന അതിക്രമങ്ങൾ നോക്കണം. ഇന്റർനെറ്റ് കണക്ഷനുകളൊക്കെ ഭാഗികമായി നിരോധിച്ച്, അത് ഭാഗികമായി അനുവദിച്ചപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നതിൻ്റെ സാമ്പിളായത് ഒരു 19 വയസ്സുകാരൻ അവരുടെ കുടുംബത്തിലുള്ള ആ മോൻ പറഞ്ഞു അരുതത് നിങ്ങൾ ചെയ്യരുതെന്ന്. ആ 19 വയസ്സുകാരൻ അത് നിഷ്ഠൂരമായി ക്രൂരമായി തല്ലിച്ചതച്ച് കൊന്ന വാർത്തയുമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കൂടുതൽ വിറങ്ങലിച്ച രണ്ടാമത്തെ ന്യൂസ് നോക്കുക, എവിടത്തേക്കാണ് കലം പോകുന്നത്? ഓരോ വർഷം കഴിയുന്നോറും, ഇന്നലകളിൽ നമ്മൾ കേട്ട ഗുജറാത്ത് കലാപം, അതിനുശേഷം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇന്ന് നമ്മൾ കേട്ടത് മണിപ്പൂരിൻ്റെ വാർത്ത, നാളെ നമ്മൾ എന്താ കേൾക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം ഇന്ത്യൻ മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം മുത്തലാഖുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ, അതുപോലെ പൗരത്വ ബില്ല്, ഹലാല്, ഹിജാബ്, നാർക്കോട്ടിക്, ജിഹാദ്, ലവ് ജിഹാദ്, അത് കഴിഞ്ഞ് ഇന്നിപ്പം ചർച്ച ചെയ്യുന്നത് എന്താ? ഏക സിവിൽ കോഡ്. നാളെ എന്താ, എന്താണ് നാളെ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് മഹാന്മാരായ രണ്ടാളുകൾ വരികയുണ്ടായി. സുബൈർ ഇബ്നു അദി റളിയല്ലാഹു അൻഹു സംഘവും വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ, അവർ പറയുകയാണ്, ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അതിൻ്റെ ആശയം ഇങ്ങനെയാണ്. അമവി ഗവർണറായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ് അവരോട് ചെയ്യുന്ന ക്രൂരതകൾ സഹിക്കാൻ വയ്യ, അദ്ദേഹം നടത്തുന്ന അതിക്രമങ്ങൾ അസഹനീയമാണ് എന്ന് പറഞ്ഞ് പരിഭവവുമായിട്ടാണ് സുബൈർ ഇബ്നു അദി റളിയല്ലാഹു അൻഹു സംഘവും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ട് പറയുകയാണ്, സുബൈർ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു വചനം നിങ്ങൾ കേട്ടോ. പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? ക്ഷമിക്കുക, നിങ്ങൾക്ക് വരുന്ന ഓരോ കാലത്തേക്കാളും മോശമായിരിക്കും.
അതിനുശേഷം വരുന്ന കാലം നിങ്ങൾക്ക് വരുന്ന ഓരോ കാലത്തേക്കാളും മോശമായിരിക്കും. അതിനുശേഷം വരുന്ന കാലം എന്താണ്? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് പ്രവാചകൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തേക്കാൾ മോശമാവാനാണ് സാധ്യത. അതുകൊണ്ട് ഇന്നിനെ, ഈ നിമിഷത്തെ, ഈ മിനിറ്റുകളെ, ഈ മണിക്കൂറുകളെ പ്രിയപ്പെട്ടവരെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് ദിനുക്കൽദൂന്റെ മുഖദ്ദിബയിലൊരു പരാമർശമുണ്ട്. അദ്ദേഹം പറയുകയാണ്, അന്തസ്സ്, അഭിമാനം എന്നൊക്കെ പറയുന്ന നന്മകൾ, അത് ഒരു താവഴിയിൽ പരമാവധി 4 തലമുറ നിലനിൽക്കും. അതിൽ ഒന്നാമത്തെ എന്തായിരിക്കും അറിയോ? ആ നന്മയും അന്തസ്സും ഒക്കെ കെട്ടിപ്പടുത്ത സമൂഹവും വ്യക്തികളും. 2-ാമത്തെ തലമുറ അത് കണ്ടതാ, അടുത്തറിഞ്ഞവരാ. 3-ാമത്തെ തലമുറ അതിനെപ്പറ്റി, അയാളെപ്പറ്റി, ആ സമൂഹത്തെപ്പറ്റി കേട്ടറിഞ്ഞവരാ. 4-ാമത്തത് അത് തകർത്തവരാ. 4-ാമത്തെ തലമുറയാകുമ്പോഴത്തേക്ക് നശിച്ചിട്ടുണ്ടാവുന്ന. അതിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, ഖൈറുല്ലദീന കർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. ഏറ്റവും നല്ല സമൂഹം, സമുദായം എൻ്റെ സമുദായമാ. അത്ര നന്മ നിറഞ്ഞൊരു സമുദായത്തെ ലോകചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ കഴിയില്ല. നമ്മുടെ ആ ചരിത്രത്തെ പരിശോധിച്ചാൽ വളരെ നമുക്ക് രോമാഞ്ച കൊള്ളും. ഹൃദയസ്പർക്കായ രംഗങ്ങളുണ്ട്. നന്മകൾ നിറഞ്ഞാടുന്ന ഒരു സാംസ്കാരിക ഔന്നത്യത്തിൻ്റെ മഹത്തരമായ ഒരു സംസ്കൃതിയുടെ കഥ പറയുന്നുണ്ടത് അല്ലേ? ആ പ്രവാചകൻ പറയുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിനടുത്ത്, പിന്നെ അതിനടുത്തത്, പിന്നെ അതിൻ്റെ അറുന്നു, പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നതാ, കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് സത്യവിശ്വാസികൾ ജാഗരൂകരാകേണ്ടത്. സമൂഹവും സമുദായവും ആളുകളും ജനങ്ങളുമൊക്കെ എത്ര മോശമായാലും, എത്രമാത്രം തിന്മകൾ നടമാടിയാലും, വിശ്വാസി സമൂഹം അതിൽ നിന്ന് വ്യതിരിക്തമാകണം. ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരാകരുത് നമ്മൾ. സമൂഹം ഇപ്പം അങ്ങനെയാണ്, നമ്മളും അങ്ങനെ പോകരുത്. എല്ലാത്ത കുഞ്ഞു ഇമ്മാത്തുന്ന, നിങ്ങൾ ഇമ്മാത്തുകളാകരുത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ നന്മയെന്നുണ്ടെ ഞാൻ ചെയ്യാം, ജനങ്ങൾ മോശമാണ് ഞാൻ മോശമാണ്, അങ്ങനെയാണല്ലോ നമ്മൾ. സമൂഹം ഇപ്പം അങ്ങനെയാണ്, നമുക്കത് ചെയ്യാൻ കഴിയും എന്ന ചില ചിന്തകളാണ് ഇപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ സഹാബികൾ മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോൾ അവർക്ക് ജീവിതത്തിൽ കുറച്ച് സുഖമൊക്കെ കിട്ടി, കുറച്ച് സൗകര്യമൊക്കെ കിട്ടി. ഭരണമൊക്കെ മുസ്ലിങ്ങളുടെ കയ്യിലായി. കുറച്ച് സുഭിക്ഷതയും സൗകര്യങ്ങളും സംവിധാനിക്കുന്ന ഇന്നത്തെ പോലെയുള്ള അത്തറങ്ങ് ആർഭാടപൂർവ്വം നൽകുന്നല്ല. നേരത്തെ അവർ പ്രയാസത്തിലായിരുന്നു, വിഷമത്തിലായിരുന്നു. മുഹാജിറുകളൊക്കെ വല്ലാണ്ട് ദാരിദ്ര്യാവസ്ഥ അനുഭവിക്കുന്നൊരവസ്ഥ, ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മാറി കുറേയൊക്കെ സുഭിക്ഷതയും സന്തോഷമൊക്കെ ഉണ്ടായി. ആ സന്തോഷവും സൗകര്യമൊക്കെ ഉണ്ടായപ്പോൾ അവരുടെ നിലപാടിൽ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ചെറിയൊരു അയവ് വന്നതുപോലെ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കരികാണിക്കലൊന്നുമില്ല. പക്ഷെ എന്നാലും അള്ളാഹുവിനെ ഓർക്കുന്നത് ചെറിയ ചില വീഴ്ചകൾ വന്നുപോയോ? അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ വചനമിറങ്ങുന്നത്, അലം യഅനില്ലദീന ആമനു ان تخشى قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين اوتوا الكتاب من قبل الله ചോദ്യങ്ങൾ നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സഹാബികൾ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബികൾ, ആ സഹാബികളുടെ ജീവിച്ചു പോകുന്ന ശീലത്തിൽ നിന്ന് എന്തോ ഒരു ചെറിയ മന്ദീഭാവം വരുന്നുണ്ടോ എന്നൊരു തോന്നൽ വരുമ്പോഴേക്കും അല്ല തിരുത്തുകയാ, അല്ല ചോദിക്കുകയാ, അലം യഅനില്ലദീന ആമനു അന്തഖ്ഷാ ഖുലൂബുഹും, സത്യവിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും, അതുപോലെ വമാ നസല മിനൽ ഹഖ്, അള്ളാഹുവിൽ നിന്ന് അവതരിച്ച യാഥാർത്ഥ്യത്തിലേക്കും തിരിയാൻ സമയമായില്ലേ? നിങ്ങൾ എന്തായി കളിക്കുന്നെന്നാ? എന്താ ഇവിടെ അള്ളാഹുവിൻ്റെ കുറച്ച് അനുഗ്രഹവും അള്ളാഹുവിൻ്റെ കുറച്ച് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വരുമ്പോഴേക്കും അള്ളാഹുവിനങ്ങ് മറന്നു പോവുകയാണോ? കുറേ സുഭിക്ഷത വരുമ്പോഴേക്ക് സമൂഹത്തിൻ്റെ അടിത്തട്ടും ഇന്നലകളുടെ നമ്മുടെ അവസ്ഥകളും മറന്നു പോവുകയാണോ? അങ്ങനെയല്ലേ? കുറച്ച് അഹങ്കാരം കൂടുപോകുന്നുണ്ടോ? നമ്മുടെ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴേക്ക് പള്ളിയിൽ പോയിരുന്നവർ കുറച്ച് തിരക്കും കാര്യവും കച്ചവടവും ജോലിയും കാര്യവും കിട്ടുമ്പോഴേക്കും കുറച്ച് കഴിയട്ടെ, ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, ഒന്ന് അവസരം കിട്ടുമ്പോൾ വേഗം തന്നെ പോവുക എന്ന ഒരു ശുഷ്കാന്തി നമ്മിൽ നിന്ന് വന്നു പോകുന്നുണ്ടോ? ശ്രദ്ധിക്കേണ്ടതാ സഹാബികളെ. ഈ തിരുത്തിയ ഈ വചനത്തിൻ്റെ ഘട്ടം കേട്ടാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ഭയങ്കര വീഴ്ച വന്നു പോയവരാണ്. ഒന്നും വന്നിട്ടില്ല.
പക്ഷെ എന്നാലും ചെറിയ ഒരു മാനസികമായി ആ സുഖാഡംബരത്തിലേക്ക് അങ്ങ് വഴുതി പോകുന്നുണ്ടോ തോന്നൽ വരുമ്പോഴേക്കും അള്ളാഹു തിരുത്തുകയാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോൾ നൽകിയ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം അതിൽ ഏറ്റവും വലുത് നമ്മുടെ സമയമാണ്. ഈ സമയം നാളെ പിറ്റേന്ന് നമുക്ക് പോയി ഇതങ്ങ് കഴിഞ്ഞു പോവുകയാ, ഇതെങ്ങനെ നഷ്ടപ്പെട്ടു പോവുക. സമയം കഴിയുമ്പോൾ, ആയുസ് കഴിയുമ്പോൾ ആരോഗ്യം ക്ഷയിക്കുന്നുണ്ട്. നിയമത്താലുമായ പോലും ചെയ്യുക രണ്ട് കാര്യം, ഒന്ന് സിഹത്ത് വൽ ഫറാൽ, ഒന്ന് ഒഴിവ് സമയമാണെന്ന് ആരോഗ്യമാ. പ്രായമാകുമ്പോൾ അങ്ങനെയുണ്ട് ചില ആളുകൾ, ഒരു 50-60 വയസ്സായിട്ട് അങ്ങ് പോകാൻ ശരിക്കും പള്ളിയിൽ, അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്. എന്നിട്ട് കുറച്ച് നന്മകളൊക്കെ ചെയ്യാം, അങ്ങനെ നോമ്പൊക്കെ അന്നേരം അങ്ങ് നിർവ്വാ, അങ്ങനെ ആകണമെന്നില്ല. എനിക്ക് സുഹൃത്തുണ്ട്, ഞാനൊരു 60 വയസ്സിന് ശേഷം അങ്ങ് നന്നായി ജീവിച്ചോളുമെന്ന് പറഞ്ഞ സുഹൃത്ത് എനിക്ക് ഓർമ്മ വരികയാണ്. പക്ഷേ അദ്ദേഹത്തിന് 60 വയസ്സ് കിട്ടിയിട്ടില്ല. ക്ലാവ്കാത്തരവട്ടെ. അങ്ങനെയല്ല, ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്, ആ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക. കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒന്ന് നിസ്കരിക്കാൻ തന്നെ കഴിഞ്ഞെന്ന് വരില്ല അല്ലേ. കുറച്ച് പ്രായമായാലും ക്ഷീണം വരും, മുറക്ക് കൂടും, സെല്ലുകളൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് രാത്രി എന്ന് സംസ്കരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളാണ് ഈ കാര്യത്തിന്, ജമാഅത്തിന്റെ കാര്യത്തില്, അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളുടെ കാര്യത്തില്, അപ്പൊ കുറെ പ്രായങ്ങളല്ലേ. അങ്ങനെയല്ല, പ്രായമായാൽ ചിലപ്പോൾ കഴിയണമെന്നില്ല. ഇപ്പോഴങ്ങ് ചെയ്തേക്കണം, ഇപ്പോഴങ്ങ് നന്മകൾ ചെയ്തേക്കണം. നമ്മുടെ യുവത്വം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സുഭിക്ഷത നാളെ ക്ഷയിച്ചു പോകും. നാളെ കിട്ടണമെന്നില്ല, നാളെ വരുമാനം ഉണ്ടാവണമെന്നില്ല. ഗൾവടയാൻ സാധ്യതയുണ്ട്, കച്ചവടം മാന്ദ്യം വരാൻ സാധ്യതയുണ്ട്, ജോലി തകരാൻ സാധ്യതയുണ്ട്, ഗവൺമെന്റിന്റെ വരുമാനങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രതിസന്ധികൾ വരാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇപ്പോഴുള്ള നമ്മുടെ സമ്പന്നതയെ സാമൂഹിക നന്മക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അങ്ങനെ പരമാവധി നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വിലമതിക്കുകയും അതിനെ പരമാവധി ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥമായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളായി കഴിയണമെന്ന് ഞാൻ മനസ്സിലാക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവും സഹാബികളും വർഷം തുടങ്ങാൻ മുഹറം നിശ്ചയിച്ചതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന്, മുഹറം മാസത്തെ സംബന്ധിച്ച് പറയുന്നത് അത് ഷഹ്റുല്ലാഹ് എന്നാണ്, അള്ളാഹുവിൻ്റെ മാസം എന്നാണ്. അള്ളാഹുവിൻ്റെ മാസം എന്ന് പ്രത്യേകമായി എടുത്ത് പരാമർശിച്ചൊരു മാസമാണ്. അതുപോലെ അത് പവിത്രമായ മാസം, ഖുർആൻ 4 പവിത്രമായ മാസങ്ങൾ എണ്ണിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നതിൽ ഒന്ന് ദുൽഹജ്ജാണ്, ദുൽഖൈദാണ്, ദുൽഹജ്ജാണ്, മുഹറമാണ്, റജബാണ്. അങ്ങനെ മുഹറം അങ്ങനെ പവിത്രമായി എണ്ണിയതാണ്. മൂന്നാമത്തേത്, ഹിജ്റ നടന്നത് റബീഉൽ അവ്വലാണെങ്കിലും ഹിജ്റയുടെ ആരംഭം കുറിക്കുക, അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയത് മുഹറമിലാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഇതുപോലെ തന്നെ ഫറോവയുടെ കാലഘട്ടത്തിൽ അന്ന് അടിമകളാക്കി വെച്ചിരുന്ന ഇസ്രായേൽ സമൂഹത്തെ മോചിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ മഹത്തായ കലിമത്ത് തൗഹീദിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പ്രവാചകനെയും അനുയായികളെയും അതിനിഷ്ഠൂരമായി മർദ്ദിച്ചൊക്കെ അവസാനം നാടുകടത്തിയ രംഗമുണ്ടല്ലോ. അങ്ങനെ ആ കടലിൽ മൂസാ അലൈഹിസ്സലാം രക്ഷപ്പെടുകയും ആ യാത്രയിൽ ഫറോവയും സൈന്യവും മുങ്ങി നശിക്കുകയും ചെയ്തത് മുഹറം 10-നാണ്. മഹാനായ പ്രവാചകസ്ഥാപനയുടെ കാലത്ത് മുഹറം 10-ന് ജൂതന്മാരിങ്ങനെ നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങളെന്താ ഇങ്ങനെ മുഹറം 10-ന് നോമ്പെടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങളുടെ യേശു, അങ്ങനെയാണല്ലോ, ഞങ്ങളുടെ മൂസ അലൈഹിസ്സലാം ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ ദിവസത്തെ ആദരിക്കുന്നു. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅന അഹഖു ബിമൂസാ മിൻകും ഫസാമുഹു വഅമറ ബിസിയാമിഹി, നിങ്ങളെക്കാൾ മൂസയുമായി ബാധ്യതപ്പെട്ടവൻ ഞാനാണ്, അതുകൊണ്ട് നോമ്പെടുക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് നോമ്പെടുക്കുകയും നോമ്പെടുക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസിയാമ യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫ്ര സനത്തി ലതീ ഖബ്ല, അടുത്ത വെള്ളിയാഴ്ചയാണ് മുഹറം 10,
ആ മുഹറം പത്തിൻ്റെ നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി എടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അഫ്ളു സിയാമി ബാദ റമളാന ശഹറുല്ലാഹിൽ മുഹറം വഅഫ്ളു സ്വലാത്ത് ബാദൽ ഫരീദത്തി സ്വലാത്തുൽ ലൈൽ. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായത് ശഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാണ്, അഥവാ മുഹറം പത്ത്, അതുപോലെ തന്നെ ഒൻപതും. വഅഫ്ളു സ്വലാത്ത് ബാദൽ ഫരീദ, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ് എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി പറയുന്നു, വസിയാമു യൗമി ആശൂറ അഅതസ്ബു അലല്ലാഹി ഇൻകഫറ സൻതല്ലതി ഖബ്ലഹു. ഒരു മനുഷ്യൻ മുഹറം പത്തിൻ്റെ നോമ്പെടുക്കുകയാണ് എങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ് എന്ന്. മുഹറം പത്ത് മാത്രമല്ല, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇൻ ബഖീതു ഇലാ ഖബ്ലി ലഅസുമന്ന താസി, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒൻപതിനും താസ് ഞാൻ നോമ്പെടുക്കുന്നതാണ് എന്നാണ്. ആ ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അടുത്ത വ്യാഴവും വെള്ളിയും മുഹറം ഒൻപതും പത്തുമാണ്. എല്ലാവരും കഴിഞ്ഞ റമദാനിന് ശേഷം നോമ്പുമെല്ലാം അങ്ങ് വിട്ടുവായിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അങ്ങനെ വിടേണ്ടതല്ല നോമ്പ്. നോമ്പ് സുന്നത്ത് നോമ്പുകൾ നമുക്ക് ധാരാളമുണ്ട്, അത് നല്ലതാണ്. അള്ളാഹുവിലേക്ക് എടുക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ, അങ്ങനെ ഒരുപാട് നന്മകളുള്ളതാണ്. വ്യാഴാഴ്ചകൾ തിങ്കളാഴ്ചകൾ നോമ്പെടുക്കാം, അതുപോലെ 13, 14, 15 ജയ്യാമുൽ ബിദ് നോമ്പെടുക്കാം അല്ലേ. അതുപോലെ പിന്നീട് കഴിഞ്ഞ ഒരു നോമ്പ് നമ്മൾ എടുത്തത് അറഫാ നോമ്പാണ്. അതുപോലെ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നോമ്പാണ് ആശൂറാവും തസുവാവും. ആ രണ്ട് നോമ്പുകളും അടുത്ത വ്യാഴവും വെള്ളിയും എടുത്തുകൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ എടുക്കാനും പാപമോചനം ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കും.